ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചില്ല് ഗ്ലാസ് കണ്ടിട്ടില്ലേ, അത് നമ്മൾ മുറുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകും. അതുപോലെയാണ് ചില ബന്ധങ്ങളും. ഇഷ്ടവും സ്നേഹമൊക്കെ ആയിരിക്കും, പക്ഷേ ആ ബന്ധം ഒന്ന് മുറുക്കെ പിടിക്കാൻ ശ്രമിച്ചാൽ ആ ബന്ധം തന്നെ ഇല്ലാതായിപ്പോകും. ശരിയാണ്, സ്നേഹം വേണം, സ്നേഹിക്കണം, സ്നേഹിക്കപ്പെടണം, ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ നമ്മൾ സ്നേഹത്തിൻ്റെ യാചകരായി മാറുകയാണെങ്കിലോ, അതൊരു പരിതാപകരമായ അവസ്ഥയാണ്. നമ്മൾ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടങ്ങളാണ്. ഓരോ വ്യക്തിയും നമ്മൾക്ക് സ്നേഹവും സന്തോഷവും സുഖവും സ്വസ്ഥതയും ശാന്തിയും തരുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയോ വസ്തുവോ സാഹചര്യങ്ങളോ അല്ല, അവകളൊക്കെ അതിന് നിമിത്തമായിരിക്കും. നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ സന്തോഷം, സുഖം, ആ സംതൃപ്തി, അവയെ തൊട്ടുണർത്താൻ ഒരു നിമിത്തമായി വസ്തുക്കളും സാഹചര്യങ്ങളോ ചില വ്യക്തികളോ വന്നെത്തിയിട്ടുണ്ടാകും. പക്ഷേ ആ സന്തോഷം പൊട്ടിപ്പുറപ്പെട്ടത് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ആ സന്തോഷത്തെ സ്വാഭാവികമായി നമുക്ക് ഉണർത്താൻ കഴിയുകയാണെങ്കിൽ, എപ്പോഴും തുടർച്ചയായി നിലനിർത്താൻ കഴിയുകയാണെങ്കിൽ, നമ്മളുടെ ജീവിതം തന്നെ ധന്യമാകും. കാരണം ഒരു എക്സ്റ്റേണൽ അഫേഴ്സ് അത് സൃഷ്ടിക്കുന്ന വളരെ വലിയ സംഘർഷങ്ങൾ നമ്മളിലെ സന്തോഷം തൊട്ടുണർത്താൻ എപ്പോഴും പുറമേ നിന്നുള്ള വ്യക്തികൾക്കും വസ്തുക്കൾക്കോ സാഹചര്യങ്ങൾക്കോ കഴിഞ്ഞെന്ന് വരില്ല. കാരണം അവകളും പരിമിതപ്പെട്ട വസ്തുക്കളാണ്, വ്യക്തികളാണ്. ആ വ്യക്തികളും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി യാചിക്കുന്നവർ തന്നെയാണ്. ഇതെല്ലാമാണ് അറിവ്. അറിവാണല്ലോ വെളിച്ചം. വെളിച്ചത്തിൽ വേണ്ടേ ജീവിക്കാൻ. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം പ്രകാശപൂർണമാകൂ. അന്ധകാരത്തിൽ ജീവിച്ചാൽ നമ്മുടെ ജീവിതവും അന്ധകാരമായി മാറും. എന്ത് തന്നെ ആയാലും ജീവിതം ഒന്നേ ഉള്ളൂ. അത് നല്ല രീതിയിൽ അറിവോടുകൂടി അനുഭവിക്കാൻ നമ്മളെല്ലാവരും മുന്നിട്ട് നിൽക്കണം. ഓക്കേ.